എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്പൈസിയായ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റിയാ, വളരെ ഈസിയാ. അത് നമുക്കിപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ദോശമാവോ ഇഡലിമാവോ അധികം ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയായ ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാം. അതും സ്പൈസിയായ ഉണ്ണിയപ്പം. അതിനായിട്ട് ഞാനിവിടെ ഈ തവിക്കൊരു 4 തവി മാവുണ്ട്. അതിൻ്റെ അകത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം 4 സ്പൂണിന് 2 സ്പൂൺ റവ വേണമെന്നൊന്നും നിർബന്ധമില്ല. അതൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചേർത്തത്. 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. അതിനായിട്ട് ഞാനിവിടെ ഞാനിപ്പോൾ എടുത്ത അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ അളവനുസരിച്ചെടുത്തു. ഞാൻ എന്തൊക്കെയാണ് ചേർത്തതെന്ന് പറയാം. ഞാനിവിടെ ഒരു അരമുറി സവാള കുഞ്ഞതായിട്ട് കൊത്തി അരിഞ്ഞത്, 1 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. എരിവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ഇത്ര ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. 1-2 തണ്ട് കറിവേപ്പിലയും അരിഞ്ഞിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ദോശമാവ് എല്ലാവർക്കും ഉണ്ടാകും. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ദോശമാവാ. രാവിലെ എടുത്താൽ ദോശയുടെ ബാക്കി ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചെടുത്ത് വൈകിട്ട് ഇങ്ങനെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാം. അത് വെളിയിൽ നിന്നുള്ള റെഡിമെയ്ഡ് വാങ്ങിക്കേണ്ട, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശമാവായത്. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണയിൽ കോരിയൊഴിച്ച് സെയിം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഞാൻ ചട്ടിക്കകത്ത് ഞാൻ ഓയിലൊഴിച്ചിട്ടുണ്ട്. 1/4 കുഴിയോളം ഓയിലൊഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് 1 സ്പൂൺ ആ കുഴിയുടെ 1/2 കുഴിയോളം ചേർത്താൽ മതിയേ. എല്ലാം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ നമുക്കൊരു സൈഡ് മൂത്തിട്ട് മറ്റേ സൈഡ് തിരിച്ചിടാം. ഇതൊരു വേവകാറാകുമ്പം അത് അടിയിൽ നിന്ന് തന്നെത്താൻ അങ്ങ് വിട്ട് വരുന്നുണ്ട്. ഇപ്പം തന്നെത്താൻ ഞാൻ ഒന്നും ചെയ്തില്ല, തന്നെ വിട്ട് വരുന്നുണ്ട്. ഇത് ചട്നിയുടെ കൂടെ ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു സ്നാക്സാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതിപ്പോൾ എല്ലാം തന്നെ ഇളകിയിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിടാം. ഇതിപ്പോൾ എല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡിലൂടെ മൂത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇപ്പം 2 സൈഡും മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കോരിയെടുക്കാം. എണ്ണയുണ്ട്. ഇനി അടുത്ത സെറ്റൂടെ ഞാൻ ഇതിലിടുക. ഇങ്ങനെ നമുക്ക് 1 സെറ്റും ഉണ്ടാക്കിയെടുക്കാം. ഇത് നികത്തി ഒഴിക്കരുത്, പകുതി ഒഴിക്കാവൂ. ഒരു സൈഡ് മൂത്തിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തിരിച്ചിടാം. ഇനി തിരിച്ചിടാമേ. ഇനി ഈ സൈഡ് മൂത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് എടുക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാമേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിപ്പം എല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമ്മുടെ സ്പൈസി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെയും ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്താണെങ്കിലും അറിയിക്കുക. ഇതുപോലുള്ള പുതിയ ഡിഷുമായി വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.